നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അയ്യോ, ഏതാ കുരങ്ങൻ? അതായത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കത്തില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? ഒട്ടും അർഹതയില്ലാത്തവർക്ക് സമൂഹം അംഗീകാരം കൊടുക്കുകയും അവരെ പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സമൂഹമാണ് നമ്മുടെ സമൂഹം. This is a Himalayan or Anamudi blunder. ഞാനിപ്പോ ഉദാഹരണമായിട്ട് മെഡിക്കൽ ഫീൽഡ് എടുക്കാം. അതിലെങ്ങാനും തൊട്ട് നിന്റെ കൈ ഞാൻ വിട്ടു. അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കിപ്പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. ഒന്ന് പോടാ തെണ്ടിടം മോനെ. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. അല്പം മനസാക്ഷി ഉണ്ടായി പോയി. മറ്റുള്ളവരെ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാ. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ. അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതായിട്ട് നോർമൽ അല്ലല്ലേ. അറ്റൻഡർമാര് നമുക്ക് ഒത്തി കൂട്ടണ്ട. കാരണം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിപ്പോ ഒരാള് ചെന്നിട്ട് ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. എങ്ങനെ വിളങ്ങൾക്കുമാരൊന്നും ഉണ്ടായിപ്പോയി എന്നാണ് ഞാൻ നോക്കണേ. ആശുപത്രിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് തറ തുടക്കുക, കക്കൂസ് ക്ലീൻ ചെയ്യുക, പിന്നെ ആരെങ്കിലും ഛർദിക്കുന്നതായിട്ട് വാരുക, അതൊക്കെയാണ് അവരുടെ ജോലി. പക്ഷെ ഈ നേഴ്സിംഗ്, അതേപോലെ ലാബ് ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്ന അത് വലിയ ഈ സയൻസിന്റെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അല്ല അത് ആ കോഴ്സ് പഠിച്ചവര്. എന്തിനുറ്റിട്ട് പോലെ ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഈ നേഴ്സുമാർ മാത്രമാണോ ഇങ്ങനെ ജോലി ചെയ്തത്? ആതുര സേവനത്തിന്റെ മാലാഖമാർ എന്നാണ് നേഴ്സുമാരെ അറിയപ്പെടുന്നത്. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചില ആൾക്കാർ ബി എസ് സി ഒക്കെ പഠിക്കുന്നുണ്ട്. ബി എസ് സി പഠിച്ച് ബി എസ് സിയോടൊപ്പം നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ബി എസ് സി നേഴ്സിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാ പിന്നെ എം എസ് സി പഠിച്ച് ടീച്ചർ ആകാൻ പാടില്ല, അല്ലെങ്കിൽ സാറാകാൻ പാടില്ല, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ഇതേ പഠിക്കത്തുള്ളൂ. ഇത് ഈ സമൂഹത്തില് ചുരുങ്ങിയ പണച്ചെലവിൽ പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ്. അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഇവരാരും സയൻസിന്റെ തമ്പുരാക്കന്മാരോ തമ്പുരാട്ടിമാരോ ഒന്നും അല്ല. നിനക്ക് എന്തിന്റെ അസുഖമാണ്? രാവിലെ നിന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു റോളില്ല അവിടെ. ഈ നേഴ്സുമാർ മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യം എന്തോ. സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്തോ പറയുന്ന ചിന്തിക്കുക. ഗമേ ആയിരിക്കും, പക്ഷെ നമ്മളോട് പറഞ്ഞാൽ നമ്മള് പറയാം. ആ സൈഡിലോട്ട് മാറി ഇരുന്ന് ഊമ്പാൻ പറയും, അത് വേറെ കാര്യം. നല്ല നാവിൽ സരസ്വതി വിളയാടുന്ന ഒരു കുട്ടിയാണ്, നല്ല വർത്തമാനം മാത്രമേ പറയത്തുള്ളൂ. എന്തുവാ പാവാട വിസയിൽ പോകാൻ വേണ്ടി കുറെ നേഴ്സുമാരുടെ ഭർത്താക്കന്മാര് നാട്ടിലുണ്ട്. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ഒരു ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. മാതൃ സേവന രംഗത്തെ മാലാഖമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ടേ അവിടെ? അവരെന്ത് ചെയ്യുന്നില്ല? ഒന്ന് രണ്ട് തോലും വ്യത്യാസമുണ്ട് ചേട്ടപ്പ. ഞാൻ മാന്യമായിട്ടൊരു പണിക്ക് പോകണുണ്ട്. ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ നേഴ്സുമാർ എങ്ങനെ ഹീറോ ആകും? അപ്പൊ അവിടെ വലിയ റോളൊന്നും ഇല്ല. പ്രസവ വാർഡിലാണെങ്കിൽ പോലും നേഴ്സുമാർക്കോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിനോ ഒന്നും വലിയ റോളൊന്നും ഇല്ല. റോളുകളെല്ലാം ഡോക്ടർമാർക്ക് തന്നെയാണ്. ഇതുവരെയുള്ളവർ മാത്രം സംസാരിക്കുന്ന കാര്യമാണ്. അതേപോലെ ഈ ലാബ് ടെക്നീഷ്യൻ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരേതാണ്ട് മറ്റേ ഈ ജനിതക ശാസ്ത്രവും ഇല്ല, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്. അത് വലിയ കോഴ്സാ, അതിന് ഇച്ചിരി പൈസ ഒക്കെ മുടക്കണം. അപ്പം ആ സംഭവം പഠിച്ച ആൾക്കാരായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു ഈ ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ. അറ്റൻഡർമാരെന്ന് പറഞ്ഞാല് ആശുപത്രി ഫീൽഡ് ആണെങ്കിലും അവരുടെ വിചാരം എന്ന് പറഞ്ഞാല് ഐ എ എസ് കാരാണെന്ന വിചാരം. പക്ഷെങ്കിൽ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ മാത്രം നേഴ്സുമാർ ആരും ഒന്നും ചെയ്യുന്നില്ല. ഒരു ഹെൽപ്പർ ജോലി മാത്രമാണ് നേഴ്സുമാരെ. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പറയത്തുള്ളൂ. അല്ലാതെ അമേരിക്ക അതേപോലുള്ള രാജ്യത്തൊക്കെ ചെന്നേച്ചും ഇപ്പൊ നേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവര് പറയും ആ സൈഡിലോട്ട് മാറി ഇരുന്ന് ഊമ്പാൻ പറയും. അന്നം വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. A few moments later. എനിക്ക് അറിയാവുന്ന കുറച്ചു പേരുണ്ട് നേഴ്സുമാർ. അവര് വിളിച്ച് വളരെ സങ്കട ഇതായിട്ട് എന്റെ അടുത്ത് സംസാരിച്ച്. കാരണം നീ എന്റെ അടുത്ത് നിന്നാണെങ്കിലും പൈസ മേടിച്ചു പോയിട്ടുണ്ടല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്. അല്ലടാ സർക്കിള്, എനിക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. ശരിയാ, ഞാൻ ഒരു നേഴ്സിനെ ഞാനത് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും? എനിക്കത് ഓർമ്മയില്ല. ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ. കേട്ടടാ പാട്ടി, നമുക്ക് പിന്നാടി പേശുറത് പറ്റില്ല. നമുക്ക് അവളെ പൊടവേ കൂടാതെങ്ക അവളെവിടെ നമ്മ രണ്ടടി, അവളെവിടെ നമ്മ രണ്ടടി മുന്നാടി ഇരിക്കുന്നതിനാണ് ചിപ്പരം പോയിട്ട് ഇറങ്ങി വെച്ചിട്ടാണ്.